ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ജേർണി ടുഗെദേഴ്സ് കുക്ക് ബുക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി നമുക്ക് ഇണ്ണിത്തണ്ട് തോരൻ, ഇണ്ണിത്തണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ പറയും, അതായത് ഈ ബനാന സ്റ്റെമ്മിനെയാണ് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഒരു ഉപ്പേരി ആക്കാം എന്നാണ് നോക്കുന്നത്. ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ അത് സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഉപ്പേരിക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഫസ്റ്റ് ഉണ്ണിത്തണ്ട് ചെറുതായി അരിഞ്ഞു വെച്ചത്, പിന്നെ റവ, ഇത് ഒരു കപ്പ് തികച്ചില്ല, അങ്ങനെയാണ് റവ എടുത്തിട്ടുള്ളത്. ലേശം ഉപ്പ്, ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഇത് വറവിടാനുള്ളതാണ്, വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കടുകും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ വേപ്പിലയും കൂടെ ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വേപ്പില ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി പച്ചമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ നിന്ന് പച്ചമുളക് എടുക്കാം. ഗ്രീൻ ചില്ലി ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്യും, പക്ഷേ നമ്മൾ കുറേ നോക്കിക്കഴിഞ്ഞാലേ കാണുള്ളൂ. ഇതാ ഫുൾ ഗ്രീൻ അല്ലേ. അപ്പോൾ ഇതാ നീ ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടി വേണം. അങ്ങനെ തപ്പി തപ്പിതാ കണ്ടുപിടിച്ചു അടുത്ത ആളെ. എന്താ കുഞ്ഞു കുഞ്ഞിതകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആയിട്ടില്ല എടുക്കാൻ. അപ്പൊ അങ്ങനെ അവരെ നോക്കി നോക്കി നിന്നപ്പോഴാണ് ഈ വലിയ ആളെ കണ്ടത്. ഈ ആളെടുക്കാം, മതി നമുക്ക് ഇത്ര മതി, രണ്ടെണ്ണം മതി. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പാന നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം, എന്നിട്ട് അതിനെ ഒന്ന് വറുത്ത് എടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റവ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ വറുക്കുന്ന പോലെ ആക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കുക. അതിൽ തന്നെയാണ് ഞാൻ പച്ചമുളകും ഇട്ടിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മുടെ ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം വന്നവരുണ്ടെങ്കിൽ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞങ്ങൾ കുറച്ച് ഉപ്പ് യൂസ് ചെയ്യാറുള്ളൂ, അപ്പോൾ ഒരു നുള്ള ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്തി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ മുതിര, പിന്നെ അതുപോലെ അരി പൊടിച്ചത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ റവയാവുമ്പോൾ ഒന്നും കൂടി സിമ്പിളല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എനിക്ക് രണ്ടും അരി പൊടിച്ചത് വെച്ചിട്ട് ഞാൻ ഇതിനെ മുന്നേ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ മുതിര ഇല്ല കയ്യിൽ, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് റവ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മതി. ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല, പക്ഷെ ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ച് കായപ്പൊടി അതും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു തുള്ളി വെള്ളം കൂടി നമുക്ക് ഒഴിക്കാനുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഉണ്ണിത്തണ്ടിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് മതി.
रव वन वरानो अब अट्ठे कुछ नमुक अड़च मिनट लो फ्लैम वच ना इलाक एल इन वाले कुरव अदव कुछ कूड़ल अश्यो नमुक अोटू ना टेस्टिंग साधन अवेलेबिलिटी के अुसरी मैटिक नमक ईवनिंग स्नाक यूस वाले हेलती आईट ईवनिंग स्नाक अलग उपरी यूस पेटर ईट वाले ईसी आो नमुक वरव वेद अब कुछ एणचतु वेच ओलो वेच्ची टेस्ट कूड़ा अब अदचतु अल्प नाम मैटो उ वचल मुलग कड़ग इतक मिक्स उच्च ऊणन अ और ईवनिंग स्नाको चाय कह पिशा इंडित रवातोर एल नोक ई वीडियो इष्ट विचार इष्टाएंगे मरका लाइक शेयर आरे फस्ट टाइम वरिद्ध मरका सब्सक्राइब थैंक यू फॉर वाचिंग।